ഹലോ എല്ലാവർക്കും നമസ്കാരം ഇസി വേസിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ലോക്ക്ഡൗൺ പ്രമാണിച്ച് എല്ലാവരും വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ് ഇതെന്ന് തീരും എന്നൊരാശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട് സാരമില്ല ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റാൻ വരും ഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ശമിക്കാതെ ഇരുന്നിട്ടില്ല സർവ്വകൃപാലുവായ ദൈവം നമ്മിൽ കടാക്ഷിക്കുകയും നമ്മുടെ ഈ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുകയും മാറ്റം വരുത്തുകയും അതിഗംഭീരമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ നാം ഈ ദിവസങ്ങളെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തണം വെറുതെ ഉറങ്ങി സമയം കളയാതെ ചില പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അങ്ങനെ ഈ ദിവസങ്ങളെ കാര്യക്ഷമമായിട്ട് നാം ഉപയോഗിക്കണം ഇന്ന് ഈ വീഡിയോയിലൂടെ ബൈബിളിൻ്റെ ആദ്യ ഭാഗമായ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ എഴുത്തുകാരെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഏവരെയും വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പഴയ നിയമത്തിനകത്ത് മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളാണ് ഉള്ളത് ഈ പുസ്തകങ്ങളുടെ എല്ലാം പേര് നമുക്ക് കാണാതെ അറിയാം ഇവരുടെ എഴുത്തുകാരെ പരിചയപ്പെടാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നാം ഈ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളുടെ പേരുകളുടെ കൂടെ എട്ട് പേരുകൾ കൂടെ കാണാതെ പഠിക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുത്തുകാരെ പഠിക്കാനായിട്ട് കഴിയും ഒന്നാമത്തെ വ്യക്തി മോശ രണ്ട് മോർതേക്കായി മൂന്ന് ശലോമോൻ നാല് ദാവീദ് അഞ്ച് ആസാഫ് ആറ് കോരഹപുത്രന്മാർ ഏഴ് ഹേമാൻ എട്ട് ഏതാൻ ഇത്രയും പേരുടെ പേരുകൾ കാണാതെ പഠിക്കുക ഇനി നാം മനസ്സിലാക്കേണ്ടത് മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ ഇരുപത് പുസ്തകങ്ങൾ എഴുതിയത് അഞ്ച് പേര് ചേർന്നിട്ടാണ് മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ ഇരുപത് പുസ്തകങ്ങൾ അഞ്ച് പേര് ചേർന്ന് എഴുതി നമ്മൾ ആദ്യം പഠിച്ച പേര് മോശയെന്നാണ് അദ്ദേഹമാണ് ആറ് പുസ്തകങ്ങൾ എഴുതിയത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഇയോബ് ഈ ആറ് പുസ്തകങ്ങൾ മോശ എഴുതി ഇനി രണ്ടാമത്തെ വ്യക്തി ഷമുവേലാണ് അദ്ദേഹം നാല് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിന് പേരിൽ അറിയപ്പെടുന്ന ഷമുവേലിൻ്റെ ഒന്നും രണ്ടും പുസ്തകങ്ങളും അതിൻ്റെ തൊട്ട് മുൻപുള്ള രൂത്തും ന്യായാധിപന്മാരും എഴുതിയത് ഷമുവേൽ ആണ് മൂന്നാമത്തെ വ്യക്തി ഇരമ്യാവാണ് അദ്ദേഹവും നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നും രണ്ടും രാജാക്കന്മാർ ഇരമ്യാവിൻ്റെ പ്രവചനം വിലാപങ്ങൾ ഇങ്ങനെ നാല് പുസ്തകങ്ങൾ ഇരമ്യാവ് എഴുതി അടുത്ത വ്യക്തി യസ്രയാണ് അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നും രണ്ടും ദിനവൃത്താന്തങ്ങളും എസ്രയുടെ പുസ്തകവും അടുത്ത വ്യക്തി നാം പഠിച്ചൊരു പേരാണ് ശലോമോഹൻ അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് സദൃശവാക്യങ്ങൾ രണ്ട് സഭാപ്രസംഗി മൂന്ന് ഉത്തമ ഗീതം അങ്ങനെ ഈ അഞ്ച് എഴുത്തുകാരും ചേർന്നിട്ട് ഇരുപത് പുസ്തകങ്ങൾ എഴുതി ഇനി എത്ര പുസ്തകമുണ്ട് ബാക്കി പത്തൊൻപത് പുസ്തകങ്ങളുണ്ട് ഈ പത്തൊൻപത് പുസ്തകങ്ങളിൽ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് എസ്തേറിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചൊരു പേര് മോർതേക്കായി അദ്ദേഹമാണ് എസ്തേറിൻ്റെ പുസ്തകം എഴുതിയത് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മോർതേക്കായി അദ്ദേഹമാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം എഴുതിയത് രണ്ടാമത്തെ പുസ്തകം സങ്കീർത്തനങ്ങളാണ് ഒരുപാട് പേര് ചേർന്നിട്ടാണ് സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് നമുക്കതിൽ പ്രധാന എഴുത്തുകാരെ പരിചയപ്പെടാം നമ്മൾ പഠിച്ച പേരുകൾ തന്നെയാണ് ദാവീദ് എഴുപത്തി മൂന്ന് സങ്കീർത്തനങ്ങൾ എഴുതി ആസാഫ് പന്ത്രണ്ട് സങ്കീർത്തനങ്ങൾ എഴുതി കോരഹ് പുത്രന്മാർ പത്ത് സങ്കീർത്തനങ്ങൾ എഴുതി ഏതാനും ഹേമാനും ഓരോ സങ്കീർത്തനം വീതം എഴുതി മോശ ഒരു സങ്കീർത്തനം എഴുതി ശലോമോൻ രണ്ട് സങ്കീർത്തനം എഴുതി യെറ ഒരു സങ്കീർത്തനം എഴുതി അപ്പോൾ സങ്കീർത്തനങ്ങളുടെ പ്രധാന എഴുത്തുകാർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ദാവീദിനെയും ആസാഫിനെയും കോരപുത്രന്മാരെയും പറയാം ഇനി നാൽപ്പത്തി ഒൻപത് സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാർ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഇനി ബാക്കിയുള്ളത് പതിനേഴ് പുസ്തകങ്ങളാണ് ഈ പതിനേഴ് പുസ്തകങ്ങളും അറിയപ്പെടുന്നത് എഴുത്തുകാരുടെ പേരിൽ തന്നെയാണ് എഴുത്തുകാരുടെ പേരിൽ തന്നെയാണ് ആ പുസ്തകം അറിയപ്പെടുന്നത് യോശുവ നെഹമ്യാവ് യശയ്യാവ് യഹസ്കിയേൽ ദാനിയേൽ ഹോഷയ യോവേൽ ആമോസ് ഒബദിയ യോന മീഹ നഹും ഹബക്കും സെഫന്യാവ് ഹഗ്ഗായി സെക്കരിയാവ് മലാഖി ഈ പതിനേഴ് പുസ്തകങ്ങൾ അവരുടെ പേരുകളിൽ തന്നെ എഴുത്തുകാരുടെ പേരുകളിൽ തന്നെ അറിയപ്പെടുന്നു വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എളുപ്പത്തിൽ പുസ്തകങ്ങളുടെ എഴുത്തുകാരെ പഠിക്കും ദൈവം ഇടയാക്കട്ടെ